നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം? കുഴപ്പങ്ങളുണ്ടെന്ന് പല പ്രമുഖ ഇടതുപക്ഷ സാംസ്കാരിക സിനിമാ പ്രവർത്തകരും പറയുന്നു. കുഴപ്പമില്ലെന്ന് ഇടതുപക്ഷ സർക്കാരും. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ സാംസ്കാരിക മന്ത്രി ശ്രീ എ കെ ബാലൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. സ്വാഗതം. മോഹൻലാലിനെ പോലെ ഒരു വളരെ താരമൂല്യമുള്ള ഒരു നടൻ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ദാന ചടങ്ങിലേക്ക് വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പേരും പ്രശസ്തിയും ഒക്കെയാണോ മന്ത്രിയുടെ മനസ്സിലൂടെ പോയത്? അല്ല, ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ മോഹൻലാൽ വരുന്നതിന് എതിർപ്പുണ്ട് എന്ന്. ഒരു ഒരാളുടെ പേരൊന്ന് പറഞ്ഞേ. കവി സച്ചിദാനന്ദൻ, എൻ എസ് മാധവൻ, പി കെ പോക്കർ, സുനിൽ പിള്ളയിടം, ഇങ്ങനെ ഇടതുപക്ഷത്ത് നിന്ന് പേരുകളുണ്ട്. മുഖ്യ അതിഥിയായി വരാൻ പാടില്ല എന്നുള്ളതാണ് അവർ തന്ന മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മുഖ്യ അതിഥി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസക്തി ഇല്ലാതാകും എന്നുള്ളതാണ്. ഒരു ചെറിയ ഫങ്ഷൻ, അതായത് പ്രസിഡന്റ് വരുമ്പോൾ നമ്മൾ ഒരു ഒരു വല്ലാത്ത രൂപത്തിൽ ശ്വാസം പിടിക്കണമല്ലോ ഒരു മണിക്കൂർ വരെ. പിന്നെ ലിമിറ്റഡ് ടൈമാണല്ലോ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നത് ഗുണമില്ല ഇതിന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് വെള്ളിത്തിരയിൽ കാണുന്ന, നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന 10,000 പാവങ്ങളുണ്ട്. അവർക്ക് ഇത് കാണാനും സംവേദിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് വളരെ ജനകീയാക്കിയത്. പിന്നെ അവിടെ വരുന്ന താരത്തിൻ്റെ പ്രസക്തി ഇല്ലാതായി പോകും എന്നുള്ള ഒരാശങ്കയും പ്രകടിപ്പിച്ചിരുന്നല്ലോ. അതിൽ ഇന്ദ്രൻ സേന മറുപടി കൊടുത്തു, ഒരു രൂപത്തിലും അതിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല, ഇതൊരു ധന്യമായിട്ടുള്ള മുഹൂർത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മോഹൻലാലിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഇതിൽ മോഹൻലാൽ 2015 കോട്ടയത്ത് തിരുവഞ്ചൂരുള്ള സമയത്താണ് കുറച്ച് ജനകീയാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയത്. 2015 കോട്ടയത്ത് നടന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാൽ മുഖ്യാതിഥിയാണ്. ഇത് ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാരിന് കുറച്ച് ഇടതുപക്ഷ മൂല്യങ്ങളൊക്കെ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ ഈ ഒപ്പ് ശേഖരണത്തിൽ ഒപ്പിട്ടവരിൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുള്ളത്. മോഹൻലാലിനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ താരമൂല്യം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനും കൊള്ളാം എന്ന് തോന്നുന്നത്? അല്ല, താരം ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്നതും അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്നതും താരമൂല്യമുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രതിഭകളാണല്ലോ. അല്ല, ബാക്കിയുള്ളവരുണ്ടല്ലോ. അല്ല, ഉണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ അടക്കം മറ്റ് അവാർഡുകൾ, ദേശീയ അവാർഡുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ആ നിലയിലെത്താത്ത മേൽവിലാസമുണ്ടാകില്ല, ഞങ്ങളെ അംഗീകരിക്കില്ല എന്ന് കണക്കാക്കിയ ഒരുപടി ആൾക്കാരിൽ ഇപ്പോൾ ഒരു വലിയ പ്രതീക്ഷ വന്നല്ലോ. ഇപ്പോൾ ഇന്ദ്രൻസിന് നിങ്ങളാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ബെസ്റ്റ് നടനാകും? മോഹൻലാലുമായിട്ട് മത്സരിച്ചിട്ടാണ് വരുന്നത്, മനസ്സിലാക്കണോ? അതെ, മോഹൻലാലുമായിട്ട് മത്സരിച്ചിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമാണത്. അല്ല, അപ്പോൾ അവാർഡ് കൊടുക്കുന്നത് ഈ രാഷ്ട്രീയം കൂടെ ആലോചിച്ചിട്ടാണോ? ഇല്ല ഇല്ല, അവാർഡ് കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഞങ്ങളെ ഗവൺമെൻറ് അല്ലല്ലോ. പിന്നെന്താണ് ഇതൊരു പ്രത്യേകത? എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, വിനായകനും ഇന്ദ്രൻസിനും അവാർഡ് കിട്ടുന്നത്, അവാർഡ് കിട്ടുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് അക്കാദമി ആണല്ലോ ജൂറിയെ നിശ്ചയിക്കുന്നത്. ആ ജൂറിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ ജൂറിയുടെ കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിന് അനുസരിച്ചിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ദ്രൻസ് ഒരു സിനിമയിൽ അഭിനയിച്ചു, നല്ല അഭിനയമാണ്, ആ അഭിനയത്തിന് നമ്മൾ അവാർഡ് കൊടുക്കുന്നു. ഇന്ദ്രൻസ് ആ സിനിമയിലെ നായകനെ മണ്ണിന് വേണ്ടി വന്നു. അതെ, അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതയാകുന്നത്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഇവർക്ക് ഈ അവാർഡ് കിട്ടുന്നത്. നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ പുറകോട്ടെടുത്ത് നോക്കിയാൽ ഈ മുഖ്യധാര നടീ നടന്മാർക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നത് അധികം കാലമായില്ല. അതിനു മുമ്പ് ഒരു കാലത്തും മുഖ്യധാരയുടെ ഭാഗമല്ലാത്ത സിനിമകൾ, മുഖ്യധാരയിലല്ലാത്ത നടീ നടന്മാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മഹാസംഭവമാണ്. ഇടക്കാലത്ത് അതങ്ങ് പോയല്ലോ. അതെ, ഇടക്കാലത്ത് തിരിച്ചു വരും. നമ്മൾ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ഞങ്ങളാരും എതിരായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു താരരാജാവിനെ, മോഹൻലാലിനെ കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേകത എന്താണ്? താങ്കൾ തന്നെ പറഞ്ഞു, ഒരു ഇടതുപക്ഷ ചിന്തയുടെ ഭാഗമായിട്ട് കൂടി വേണമെങ്കിൽ കണ്ടുകൊള്ളൂ ഇന്ദ്രൻസിനെ പോലെയുള്ള അങ്ങനെ താരമൂല്യമില്ലാത്തവർക്ക് അവാർഡ് വീണ്ടും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചടങ്ങിലേക്ക് ഒരു താരരാജാവ് വരുമ്പോൾ അതിലെന്ത് ഇടതുപക്ഷമാണുള്ളത്? അതിൻ്റെ അകത്ത് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ക്ഷണിക്കുന്നതിന് മുമ്പ് ഇന്ദ്രൻ ക്ഷണിച്ചു. അതെ അതെ, ക്ഷണിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതിനെന്താ കാരണം? ക്ഷണിക്കുന്നില്ല, ക്ഷണിച്ചില്ല. അതെ, അല്ല, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മോഹൻലാലിനെ നമ്മൾ ക്ഷണിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അത് ഞങ്ങളുടെ എല്ലാം പ്രതിഷേധവും അമർഷവും ഗവൺമെൻറ് മനസ്സിലാക്കി മോഹൻലാലിനെ ഒഴിവാക്കി എന്നുള്ളൊരു സന്ദേശമല്ലേ പോവുക?
അത് അത് ഉണ്ടാക്കുന്നൊരു പ്രശ്നം, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഒരു മഹത്തായ നടനെ നമ്മൾ വിളിക്കുന്നതും ഇത്തവണ മത്സരിച്ച് ഒന്നാം സ്ഥാനം കിട്ടാത്ത ഒരു നടനെ വിളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത്തവണത്തെ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നടൻ നമ്മൾ ഏത് അളവിൽ തൂക്കി നോക്കിയാലും അത് ഇന്ദ്രൻസാണ്, മോഹൻലാൽ അല്ല. മോഹൻലാൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു നടനാണ്. അങ്ങനെ മത്സരിച്ച് പരാജയപ്പെട്ട ആ നടനുള്ള പ്രത്യേകത എന്തായിരുന്നു? അല്ല, മോഹൻലാൽ കഴിഞ്ഞ 40 വർഷക്കാലം ഈ രംഗം, അതായത് സിനിമാ രംഗം, ആ രംഗത്തെ ആയിരക്കണക്കിന് കലാകാരന്മാർക്കും കലാകാരികൾക്കും സാങ്കേതിക വിദഗ്ധന്മാർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കേരളത്തിലെ സിനിമാ രംഗത്തെ ഒരു വ്യവസായമാക്കി മാറ്റുന്നതിലും മറ്റാരേക്കാളും പിന്നിലല്ല അദ്ദേഹം. മുന്നിലുമല്ല, അങ്ങനെ ഒരുപാട്. ഞാൻ പറയട്ടെ, എല്ലാവരെയും ഒന്നായിട്ട് വിളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, എല്ലാവരെയും ഒരേ ശൈലി വിളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഷീലനെ വിളിച്ചതാണ്, എന്താ അപ്പം ഈ പ്രശ്നം ഇല്ലാതിരുന്നത്? അല്ല, അതിന് പ്രസക്തി ഇല്ല, കാരണം അതിന് മുമ്പുള്ള മത്സരങ്ങളിലൊന്നും ഇവരാരും മത്സരിച്ചിട്ടില്ല. ഇപ്പോൾ ഷീലയായാലും അതിന് മുമ്പ് വന്ന മുഖ്യ അതിഥി ആയാലും ഒരു വാദത്തിന് നമ്മൾ അങ്ങനെ വിളിച്ചില്ലെന്ന് ചോദിച്ചാൽ പോലും അവരാരും മത്സരിച്ചിട്ടില്ല. വ്യക്തിപരമായി ഈ പ്രശ്നങ്ങളെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ വ്യക്തിപരമായിട്ടുള്ള വെറുപ്പ് തീർക്കാനുള്ളതല്ല കേരളത്തിലെ സാംസ്കാരിക സിനിമ ലോകം. അങ്ങനെ ഞങ്ങളെല്ലാ ആൾക്കാരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വെറുപ്പിന്റെ ഒരു അംശം ഇതിനകത്തുണ്ടോ? മോഹൻലാലിനോടുള്ള ഒരു വ്യക്തി വിരോധം ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ അതിപ്പോ അവരോട് ചോദിക്കണം. മിനിസ്റ്റർ പറഞ്ഞു, അത് ഈ മേഖലയിൽ തീർക്കാൻ കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. ആണോ? അല്ല, അതുകൊണ്ടാണല്ലോ ചില ആൾക്കാർ മോഹൻലാലിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ കെ എൻ ആയാലും എൻ എസ് മാധവൻ ആയാലും ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ അറിയപ്പെടുന്ന ചിന്തകരും മറ്റുമൊക്കെയാണ്. അപ്പൊ അവർക്ക് എന്ത് വിരോധം? അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അത് മോഹൻലാലിനോടൊരു വിരോധമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. അല്ല, രാഷ്ട്രീയ പ്രശ്നം ഇതിലില്ല, രാഷ്ട്രീയ പ്രശ്നത്തിന്റെ മുമ്പേ ഉണ്ടാകട്ടെ. ചടങ്ങ് നടക്കുമ്പോ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ അത് മോഹൻലാലിന്റെ കുഴപ്പമല്ല, ഒരു താര രാജാവാണെങ്കിൽ അങ്ങനെ വരും. ആ പരിപാടി മുഴുവൻ അദ്ദേഹത്തിന്റെ ആയി പോകും എന്നുള്ളത് മിനിസ്റ്റർക്ക് സംശയമുണ്ടെങ്കിൽ പരിപാടി വരുമ്പോൾ കണ്ടോളൂ, അത് വേറെ രീതിയിൽ മാറും. ഇതിനകത്തൊരു ചോദ്യം, ഒരാളെ മികച്ച നടനായി നമ്മൾ അംഗീകരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അയാളിലേക്കാണ് പോകേണ്ടത് എന്ന ഒരു വിഷയമുണ്ട്. ഇടതുപക്ഷ നയമല്ല, ചിന്തയല്ല. ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അത് ഉണ്ടാകേണ്ടത് ഇന്ദ്രൻസിനാണ്. അദ്ദേഹത്തിന്റെ മൂല്യം, അദ്ദേഹത്തിന്റെ പ്രതിഭ, അദ്ദേഹത്തിന്റെ ഈ അഭിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു അപ്രസക്തമായ രംഗം അവിടെ സൃഷ്ടിക്കും എന്നുള്ള ധാരണ അദ്ദേഹത്തിന് പോലും ഇല്ല. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടൊരു കാര്യം, അത് സാധാരണ നിലയിൽ ഏത് നടന്മാർ വരുന്ന സമയത്തും നടിമാർ വരുന്ന സമയത്തും അപ്ലോസും അതുപോലെ തന്നെ കയ്യടിയും കോക്കി വിളിയും ഇതൊക്കെ സാധാരണ നിലയിലുള്ളതാണ്. ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? മോഹൻലാലിനെ വിളിക്കാൻ തിരഞ്ഞെടുത്ത സമയം മോശമായി പോയെ. കാരണം ഒരു നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ, ബലാത്സംഗ കേസിലെ പ്രതിയെ ആ സംഘടന, അമ്മ എന്ന സംഘടന തിരിച്ചെടുക്കുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നപ്പോഴാണ് തിരിച്ചെടുത്തത്. അത് വലിയ വിവാദമായി നിൽക്കുമ്പോൾ മോഹൻലാലിനെ വിളിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുത്ത സമയവും തെറ്റിയോ? ഇല്ല, അത് പറയുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാദ നടൻ പേര് പറഞ്ഞ ദിലീപിനെ എടുത്തത് തെറ്റായി എന്നുള്ളത് എല്ലാ ആൾക്കാരും സമ്മതിക്കുന്നത്? അമ്മ സമ്മതിക്കുന്നില്ല. അല്ല, പറയട്ടെ പറയട്ടെ, അമ്മ സമ്മതിക്കുന്നില്ലെന്ന് പൊതുസമൂഹവും അതേ രൂപത്തിൽ തന്നെ അംഗീകരിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഞാൻ തന്നെ പറഞ്ഞു, അമ്മ ഈ കാര്യം, ഈ വികാരം മനസ്സിലാക്കി പുനഃപരിശോധിക്കണം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇത് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇത് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടാണോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ മോഹൻലാൽ ഉൾക്കൊള്ളുന്ന ആ സംഘടന ഏകകണ്ഠ്യേന എടുത്ത തീരുമാനം മാറ്റി. ഏകകണ്ഠേന തീരുമാനം മാറ്റിയെന്ന് സംഘടനയോ മോഹൻലാലോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, മോഹൻലാലിനെ ഉദ്ധരിച്ച് പറഞ്ഞാൽ നടൻ ദിലീപ് തന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലെവിടെയാണ് നോക്കി കേട്ടത്? ഇപ്പം അതിലില്ല, ദിലീപ് ഇപ്പോൾ അമ്മയിലില്ല. എങ്ങനെയില്ല? ദിലീപ് വരാൻ താല്പര്യം തീരുമാനിക്കാൻ, അത് വേറെ പ്രശ്നമാണ്. അത് ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞോളൂ. ഒരാൾക്ക് അമ്മ അങ്ങനെ ഒരു തീരുമാനം പുനഃപരിശോധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ തീരുമാനം പുനഃപരിശോധിക്കുകയാണെന്ന് മോഹൻലാൽ വ്യക്തമായി പറഞ്ഞേനെ, അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയേനെ. അമ്മ യോഗം പോലും കൂടിയിട്ടില്ല, മോഹൻലാൽ അങ്ങനെ ഒരു വരി പറഞ്ഞിട്ട് പോലുമില്ല. മോഹൻലാൽ പറഞ്ഞത് ദിലീപ് വരുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ വിഷയം അവസാനിച്ചു എന്നാണ്. ഇങ്ങനെയാണോ പൊതുസമൂഹത്തിൽ വളരെ വികാരപരമായും വളരെ രൂക്ഷമായും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷയത്തോട് പ്രതികരിക്കേണ്ടത്? അങ്ങനെ ഒരു നിലപാടിലാണ് ഇപ്പോൾ അമ്മയും മോഹൻലാൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ദിലീപും പറഞ്ഞിട്ടുണ്ടാവുക. അത് ദിലീപ് മോഹൻലാലും അമ്മയുമോ? മോഹൻലാലെ കൃത്യം ഞാൻ ചോദിക്കട്ടെ, ഒരു സംഘടനയുടെ സാരഥി എന്നുള്ള നിലയിൽ
അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഇപ്പം നിലവിലില്ലല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെയും കൂടി ഇടപെടലുണ്ടാവുമല്ലോ. തീരുമാനം നിലവിലുണ്ട്, തീരുമാനം നിലവിലുണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാലും എൻ്റെ അറിവിൽ അമ്മ അങ്ങനെ യോഗം ചേർന്നിട്ടില്ല. അമ്മ എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞങ്ങൾ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഉള്ളിലേക്ക് പോയി എന്തൊക്കെയാ ചർച്ച നടത്തിയൊന്നും എനിക്കറിയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇത് ബഹുമാനപ്പെട്ട എല്ലാ ഈ ഇടപെടലും ബഹുമാനപ്പെട്ട സി എമ്മിന് ഞാൻ കൺവേ ചെയ്തിരുന്നു. സി എം വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ എടുത്തിട്ട്. മിനിസ്റ്റർ ഒരു മോഹൻലാൽ ഫാനാണ്. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ പല മന്ത്രി വീടുകളിൽ പോകുമ്പോൾ അവരുടെ പടമോ ഒക്കെ കാണാറുണ്ട്. ഇവിടെ മോഹൻലാലും മിനിസ്റ്ററോട് നിൽക്കുന്ന പടം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നിലയിൽ ഫോട്ടോ എടുക്കുമല്ലോ. ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിന് പിന്നെ ഒരു ഫാനാണോ? ഞാൻ പറയുന്നത് അതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടൂരിൻ്റെതുണ്ട്, യേശുദാസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു വാര്യരുടേതുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കും. മഹാത്മാഗാന്ധിൻ്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഫോട്ടോ ഉണ്ട്. ഇവരൊക്കെ ആരാധിക്കുന്ന ആളാണ് ഞാൻ. മോഹൻലാലോ? അല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ദ്രൻസ് ആയാലും പിന്നെ മമ്മൂട്ടി ആയാലും വിനായകനായാലും അവരോടെല്ലാം എനിക്ക് ഒരേ രൂപത്തിലുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമാണുള്ളത്. ഞങ്ങളുടെയൊക്കെ മനസ്സ് ശുദ്ധമാണ്, ഞങ്ങളുടെയൊക്കെ മനസ്സ് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള കൾച്ചേർഡായിട്ടുള്ള മനസ്സാണ് ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതിലിപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പച്ചമലയാളത്ത് പറയുക, മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ ആളല്ലേ, ബി ജെ പിയുടെ ആളല്ലേ. ഞാൻ ചോദിക്കാൻ വന്ന അങ്ങനല്ല. ഈ മോഹൻലാൽ ആർ എസ് എസ് ക്യാമ്പിലേക്കോ മറ്റോ പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് തടയാനുള്ള ഒരു വലിയ അയാൾ നാളെ ഇതും കഴിഞ്ഞിട്ട് ആർ എസ് എസ് പോകുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ മറ്റ് സംഘടനകൾ ഉണ്ടാക്കാൻ നീക്കം നടക്കുന്നു, മോഹൻലാലിനെ പോലുള്ളവർ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, അത് തടയണം. അങ്ങനെ ഒരു ലെഫ്റ്റ് അജണ്ട, അതായത് ഞങ്ങളുടെ പ്രവൃത്തി മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വരിക എന്നല്ലാതെ ഞങ്ങളൊരു രൂപത്തിലും നിങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് പറയാൻ നമുക്കെന്താ അവകാശമൊന്ന്? ഇപ്പം തന്നെ നിങ്ങൾ എത്രയോ സമയം ഈ മോഹൻലാലിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുക്ക എടുത്തല്ലോ. ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അട്ടപ്പാടിയിൽ ആയിരക്കണക്കിന് ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്ന മിലിറ്ററി വില്ലേജ്, നിങ്ങളെ ഏതെങ്കിലും ഒരു ചാനൽ അല്ല ഈ പാവങ്ങളെ ഈ പ്രശ്നം വേണ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിന് പല സർക്കാരുകളെയും പോലെ തന്നെ സാമ്പത്തികമായി വലിയ ഞെരുക്കം, ജി എസ് ടി വന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പോവുകയാണ്. താങ്കൾ സാംസ്കാരിക മന്ത്രി മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു. പണം ഒരു വലിയ പ്രശ്നമാകുന്നു. പണം ഒരു പ്രശ്നം തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫെഡറലിസത്തിനേറ്റ അതിശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു ജി എസ് ടി. അതിൻ്റെ ഭാഗമായി കുറച്ച് ബുദ്ധിമുട്ടിപ്പോൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തെ ബാധിക്കില്ല. അതിന് ഞങ്ങളൊരു മറുപുറം ഞങ്ങൾ കണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം, കിഫ്ബി എന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 50,000 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു, പ്രവൃത്തികൾക്കാണ് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 24,000 കോടി രൂപയുടെ യേസുമായി. ഇപ്പം തന്നെ നിങ്ങൾ എത്രയോ സമയം ഈ മോഹൻലാലിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുക്ക എടുത്തല്ലോ. ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അട്ടപ്പാടിയിൽ ആയിരക്കണക്കിന് ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കുന്ന മിലിറ്ററി വില്ലേജ്, ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2,000 ഏക്കർ ഭൂമി പാരമ്പര്യ കൃഷിക്ക് ഉപയുക്തമാക്കുകയാണ്. അപ്പോൾ തൊഴിലായി, അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഞങ്ങൾ കണ്ടുപിടിക്കും. ഒരു ഭാഗത്ത് ഇത് നടക്കുന്ന സമയത്ത് തന്നെയാണ് അപ്പാരൽ പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 300 ആദിവാസികൾക്ക് വസ്ത്ര നിർമ്മാണത്തിലുള്ള ആധുനിക പരിശീലനം കൊടുത്ത് അവർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുത്തത് ഈ അട്ടപ്പാടി രണ്ട് ദിവസം മുമ്പാണ്. നിങ്ങളെ ഏതെങ്കിലും ഒരു ചാനൽ, ഞാനിപ്പോൾ ചാനലിനെ കുറ്റപ്പെടുത്തുന്നതല്ല, ഈ പാവങ്ങളെ ഈ പ്രശ്നം വേണ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? കുറവാണ്, വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ അതുങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അട്ടപ്പാടി പട്ടികജാതിക്കാരുണ്ട്, പട്ടികവർഗത്തുകാരുണ്ട്, ആകെ 10-15% അല്ലേ ഉള്ളൂ. അതേസമയത്ത് നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാളുണ്ടാവും. അങ്ങനെയാണ് ഈ വിവാദത്തിലേക്ക് നിങ്ങൾ നിങ്ങളെന്നെ ചാനലിൻ്റെ റേറ്റിംഗ് വർദ്ധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? നല്ല വാർത്തകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല വാർത്തയുണ്ട്, വിശ്വാസമുള്ള വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ
മറ്റേ വാർത്തയുണ്ട്, വിവാദങ്ങളാണെന്നാണ് മനസ്സിലായത്. അതെ അതെ, വിവാദങ്ങളും ഉണ്ട്. അപ്പം വിവാദങ്ങൾ കേൾക്കാനും വിവാഹത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഉന്നം വെക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ ഉന്നം വെക്കുന്ന ആൾക്കാർക്ക് എതിരായിട്ടുള്ള ഒരു വികാരമുള്ള ഒരു വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി ചേരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു അന്തസ്സുള്ള സമീപനങ്ങൾ കാട്ടണം. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ മഹാൻ വിജയൻ, ഞാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി എന്നൊന്നും വിളിക്കണ്ട. അല്ല, എങ്ങനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്? നിങ്ങളെ ചിലര് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെ, ചിലരുടെ അതല്ലല്ലോ. ഈ മഹാൻ എവിടെ നിന്ന് വന്നു പറഞ്ഞു മനസ്സിലായി. ചർച്ചകൾ വരുമ്പോൾ അതെ വിമർശിക്കും. അതൊന്നും ഒരു ശരി, അതാരും ഉൾക്കൊള്ളൂല്ലെന്നേ. ഇപ്പം നമ്മൾ മോദിക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ് പറയേണ്ടത്. അതല്ല അതിൻ്റെ ഒരു മാന്യത. ആ മാന്യത വിട്ട് കലവലിയാക്കി ആകെ ഒന്നിനും കൊള്ളാത്ത ആളാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പോൾ എങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇതേ കേരളം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങൾ ആ സർക്കാരിനെതിരെയും ഇതേ മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പ്രതിപക്ഷ സ്വഭാവം കാണിക്കുമ്പോൾ അതിനോട് ഒരു അസഹിഷ്ണുതയാണ്. ശരി അല്ല. കുറേ മാധ്യമങ്ങൾ നീതിയുക്തമായി നിഷ്പക്ഷമായി പ്രതികരിക്കുന്നുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബഹുഭൂരിപക്ഷവും മെറിറ്റിൻ്റെ മുകളിൽ തന്നെ പറയുന്നുണ്ട്. ചിലരുടെ ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള അറ്റേക്കല്ല. പക്ഷേ ആ രൂക്ഷമായിട്ടുള്ള വിമർശനവും നടത്തുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ ഏത് രൂപത്തിലായിരുന്നു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മയുണ്ടോ എന്നുള്ള അറിയില്ല. അഴിമതിക്കാരൻ മുഖ്യമന്ത്രിയായി ഞാൻ നാട് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേന്ന് മാധ്യമ പറയുന്നത്. പല ആൾക്കാരും നിങ്ങളെ ചാനലിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ പറയിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നുകിൽ പറയിപ്പിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാൾ മുഖ്യമന്ത്രിയായി ഞാൻ കേരളത്തിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ലോകം മാറി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ബാർക്കോഴ വിവാദം, ബാർക്കോഴ വിവാദ സമയത്ത് കെ എം മാണിക്കെതിരെ ഇടതുപക്ഷ നേതാക്കൾ, താങ്കൾ അടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങളും വിമർശനങ്ങളും, അത് കഴിഞ്ഞിപ്പോൾ ഇത് മുഴുവൻ ആവിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാന തരി ബാക്കിയുണ്ട്. മാപ്പ് പറയുമോ കെ എം മാണിയോട്? ഇതേ വാദം അംഗീകരിക്കുകയാണ് നിങ്ങൾ? അത് ഞാനീ പറയുന്നതിനുള്ള മറുപടി അല്ലത്. മറ്റേതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, വിമർശനങ്ങൾ അതിരൂക്ഷമായി അല്ല. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സോളാർ കേസ്, അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജില്ലാ കോടതി ശിക്ഷിക്കുന്നു, ഹൈക്കോടതി പോയിട്ട് വിടുന്നു. ആരെങ്കിലും പ്രോസിക്യൂഷൻ മാപ്പ് പറയാറുണ്ടോ? അത് അവരുടെ മുമ്പിലുള്ള നിയമം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോടതി അങ്ങനെ പറയുന്നു. മേൽക്കോടതി പോകുമ്പോൾ അവരുടെ മുമ്പിലുള്ള തെളിവുകളും മറ്റും വെച്ചിട്ട് അവർ പറയുന്നു. അതുകൊണ്ട് മാപ്പ് പറയേണ്ട പ്രശ്നം എന്താണ്? വികാരികളാമാരും ബിഷപ്പുമാരൊക്കെയാണ് ആ കേസിലെ പ്രതികൾ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ മന്ദത, ഒരു മന്ദത ഉണ്ടാവില്ല. ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്നത് വരെ പ്രതികൾ വേണമെങ്കിലും ഒളിവിൽ കഴിഞ്ഞോട്ടെ എന്ന് നിങ്ങൾ നിലപാടെടുത്തില്ലേ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. പക്ഷേ സമർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രതികളെ പിടിക്കുക. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മധ്യതിരുവിതാംകൂറിൽ 2-3 പോലീസ് കേസുകൾ, അത് മാനഭംഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് വികാരികളാമാരും ബിഷപ്പുമാരൊക്കെയാണ് ആ കേസിലെ പ്രതികൾ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ മന്ദത, ഒരു മന്ദത ഉണ്ടാവില്ല. വെള്ളം ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും. ഇതുവരെ ജലന്ധറിലേക്ക് ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. നിയമപരമായിട്ടുള്ള നടപടിക്രമം, ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്നത് വരെ പ്രതികൾ വേണമെങ്കിലും ഒളിവിൽ കഴിഞ്ഞോട്ടെ എന്ന് നിങ്ങൾ നിലപാടെടുത്തില്ലേ? അല്ല, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. പക്ഷേ സമർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രതികളെ പിടിക്കുക. ഒരു പഴുതും കൊടുക്കില്ല. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സാമർത്ഥ്യം? അല്ല, ജാമ്യം പിന്നെ അങ്ങനെ കിട്ടില്ലല്ലോ. ജാമ്യം അങ്ങനെ കിട്ടില്ലല്ലോ. നിങ്ങൾ പല കേസും കണ്ടല്ലോ എങ്ങനെയായിരുന്നു ഞങ്ങൾ പിടിച്ചെന്നുള്ളത്. മാളത്തിൽ നിന്ന് ഉടുമ്പേനെ ചാടിക്കുന്നത് പോലെയല്ലേ പ്രതികളെ ചാടിച്ചത്? ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ മടിയുണ്ടോ? ഇല്ല, ഒരു മടിയും ഇല്ല, ഒരു മടിയില്ല. അതിനൊന്നും ഒരു രൂപത്തിലുമുള്ള വിധേയത്വം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകും. ഒരു സാധാരണക്കാരനായിരുന്നു ഒരു മാനഭംഗ ബലാത്സംഗ കേസിൽ പ്രതിയെങ്കിൽ എത്ര പണ്ടേ അദ്ദേഹം നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടായി. ഇപ്പോൾ UDFൻ്റെ കാലഘട്ടത്തിൽ ഒരു MLA FIR ഉണ്ടായിരുന്നില്ലേ റേപ്പിന്? നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. FIRൽ തന്നെ ഒരു ഇരട്ടക്കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തൊരു MLA ഉണ്ടായിരുന്നു. അതും അറസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും.
നിയമപരമായ നൂലാമാലയല്ല ഇടതുപക്ഷം പേടിക്കുന്നത്, രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പാണ്. തെറ്റാ, അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മുന്നണി വിപുലീകരണം വലിയ ചർച്ചയായിട്ട് ഇപ്പോൾ സജീവമായി നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷത്തേക്ക് കൂടുതൽ പാർട്ടികൾ വരുന്നുണ്ടോ? കൂടുതൽ പാർട്ടികൾ വരുന്നുണ്ട്. മുന്നണി വിപുലമാക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതെല്ലാം രൂപത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിക്കും. അതായത് മുന്നണി വിപുലപ്പെടും, മുന്നണി വിപുലപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടുണ്ട്. കൂടുതൽ പാർട്ടികൾ വരുന്നതിൽ ഇടതുപക്ഷത്തിന് തത്വത്തിൽ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇനിയും വികസിക്കണം. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികൾക്ക് അപ്പുറമുള്ള ഘടക കക്ഷികളുണ്ട്. അവരെയൊക്കെ അക്കമഡേറ്റ് ചെയ്ത് അതിശക്തമായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് ആവശ്യമാണ്. പല പാർട്ടികളിലേയും ഇപ്പോൾ വീരേന്ദ്രകുമാർ ഇടതുപക്ഷവുമായി യോജിച്ച് നിൽക്കുന്നു, ആർ ബാലകൃഷ്ണൻ യോജിച്ച് നിൽക്കുന്നു. ഇവരൊക്കെ മുന്നണിയിലേക്ക് വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ കേരള കോൺഗ്രസ്സുകൾ, രണ്ട് ജനതാദൾ, ഇങ്ങനെയൊക്കെ ഒരു സ്ഥിതി ഇടതുപക്ഷത്തിൽ വരും. അത് ആശ്വാസ്യമാണ്. അല്ല, അത് യോജിക്കാൻ പറ്റാവുന്ന ആൾക്കാർക്കൊക്കെ സമാന ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ യോജിക്കുന്നതായിരിക്കും നന്നാകുക. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താനും പറ്റൂ, അല്ലെങ്കിൽ ദഹനക്കേടുണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ല? അതായത് പ്രസവിച്ച് വീണവാടി തന്നെ ബിരിയാണി വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കില്ലാന്നുള്ള ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നതും കൂടി ആയിരിക്കണം. പിന്നെ ഞങ്ങളൊക്കെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊന്ന് സഹായിക്കുക. അല്ല, വേറെ ഒരു ഗവൺമെൻറ് ഇവിടെ വന്നിട്ടൊന്നും ഈ കേരളത്തിൽ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, കേരളം ഉത്തരേന്ത്യയാവും. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.